ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലുമായി തൊണ്ണൂറ്റി മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ് ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും ഝാർഖണ്ഡിലെ നാലും പശ്ചിമബംഗാളിലെ എട്ടും സീറ്റുകളിലാണ് വോട്ടെടുപ്പ് ഉത്തർപ്രദേശിൽ പതിമൂന്നും മധ്യപ്രദേശിൽ എട്ടും ഒഡീഷയിൽ നാലും മഹാരാഷ്ട്രയിൽ പതിനൊന്നും ജമ്മുകശ്മീരിലൊന്നും ബിഹാറിൽ അഞ്ചും സീറ്റുകളിൽ നാലാം നാലാംഘട്ടത്തിൽ വിധിയെഴുതും മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തി ദശാംശം ആറ് എട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ തൊണ്ണൂറ്റിമൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ അറുപത്തിയാറ് ദശാംശം എട്ട് ഒമ്പത് ശതമാനം പുരുഷന്മാരും അറുപത്തിനാല് ദശാംശം നാല് ഒന്ന് ശതമാനം സ്ത്രീകളും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് ശതമാനം ട്രാൻസ്ജെൻഡർ വ്യക്തികളും വോട്ട് ചെയ്തു ഭിന്നിപ്പിനെ പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കാനഡയിൽ വിഘടനവാദികളുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നടന്ന സംഭവങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അക്രമത്തെ ന്യായീകരിക്കുന്ന വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും കാനഡയിൽ ഇടം നൽകിയിരിക്കുകയാണ് അത്തരത്തിലുള്ള വ്യക്തികളാണ് കനേഡിയൻ രാഷ്ട്രീയത്തിൽ ഇന്ന് പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നതെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു ആഗോളതലത്തിൽ മലയാളി നഴ്സുമാർക്ക് വൻ സ്വീകാര്യതയാണുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് ആരോഗ്യമേഖലയുടെ നെടുന്തൂണായ നഴ്സുമാരുടെ സേവനം സമാനതകളില്ലാത്തതാണ് സർക്കാർ മേഖലകളിൽ ഈ വർഷം ആയിരത്തി ഇരുപത് ബി എസ് സി നേഴ്സിംഗ് സീറ്റുകളാണ് വർദ്ധിപ്പിച്ചതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു നാളെയാണ് നഴ്സുമാരുടെ അന്താരാഷ്ട്ര ദിനം എറണാകുളം തൃപ്പൂണിത്തറയിൽ കിടപ്പുരോഗിയായ പിതാവിനെ മകൻ വാടക വീട്ടിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ അടിയന്തിര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ആർ ബിന്ദു നിർദ്ദേശം നൽകി മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എഴുപത് വയസ്സായ ഷൺമുഖൻ എന്ന വയോധികനാണ് വീടിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട് പട്ടിണി പട്ടിണിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായത് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് ഇടിമിന്നൽ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോട്ടയം ജില്ലയിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചു പത്തനംതിട്ടയിലെ മലയോര മേഖലയിലും വൈകുന്നേരത്തോടെ മഴ ശക്തമായി തിരുവനന്തപുരം ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴ അനുഭവപ്പെട്ടു കടുത്ത വേനൽ പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയിലുണ്ടാക്കിയത് മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപയുടെ നഷ്ടം കൃഷിനാശം വിലയിരുത്താൻ രൂപീകരിച്ച ദൌത്യ സംഘമാണ് നഷ്ടം കണക്കാക്കിയത് പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ പമ്പ കൊച്ചുപമ്പ ഡാമുകൾ തുറന്നുവിടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു തിങ്കളാഴ്ച രാവിലെ ആറ് മുതൽ ഈ മാസം വരെ പ്രതിദിനം ക്യൂബിക് മീറ്റർ വെള്ളം വീതമാണ് തുറന്നുവിടുന്നത് ഈ സാഹചര്യത്തിൽ വൃഷ്ടിപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം കൊച്ചിയെ കാർബൺ രഹിതമാക്കാനുള്ള എസ് എഫ് ഒ ടെക്നോളജീസിന്റെ സീറോ എമിഷൻ സംരംഭം ഐ എസ് ആർഒ മേധാവി എസ് സോമനാഥ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ബഹിരാകാശ വ്യവസായം വികസനത്തിന്റെ സുപ്രധാന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഐഎസ്ആർഒ മേധാവി പറഞ്ഞു ഡോളർ വ്യവസായമായി രാജ്യത്തെ ബഹിരാകാശ വ്യവസായത്തെ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്നും ശ്രീ സോമനാഥ് വ്യക്തമാക്കി സാർ സെക്രട്ടറി ജനറൽ ഗോലം സർവാർ അഞ്ചു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം മെച്ചപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു തിരുവനന്തപുരം കരമനയിലെ അഖിലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വട്ടപ്പാറ സ്വദേശി കിരൺ കൃഷ്ണനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ നാല് പ്രതികളെ തിരിച്ചറിഞ്ഞു കരമന അനന്തു വധക്കേസിലെ പ്രതികളാണ് ഇവർ ഹിമാചലിൽ അപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ കോഴിക്കോട് ഫറൂഖ് സ്വദേശി ആദർശിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി കരസേനയുടെ ഫോർ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റിലെ സൈനികനാണ് ആദർശ് സിംലയിൽ ഡ്യൂട്ടിയുടെ ഭാഗമായി ക്യാമ്പിൽ നിന്നും യൂണിറ്റ് ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ മണ്ണിടിച്ചിലിൽ വാഹനം ത്തിന്റെ മുകളിലേക്ക് പാറക്കല്ല് വീണാണ് അപകടം ഉണ്ടായത് തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ രാത്രി പതിനൊന്ന് വരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപവും തൈക്കാടും പരിസര പ്രദേശങ്ങളിലും ജലവിതരണം തടസ്സപ്പെടും സ്മാർട്ട് സിറ്റി പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ ജോലികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം തടസ്സപ്പെട്ടത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാവുകയാണ് കേരളം ഇതിന്റെ ഭാഗമായി അധ്യാപകർക്കായി എഐ പരിശീലനം ആരംഭിച്ചു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്